ടി പി ചന്ദ്രശേഖരന്റെ ജീവിതം സിനിമയാകുന്നു. സഖാവ് ടി പി 51 വയസ്സ് 51 വെട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ മൊയ്തു താഴത്താണ്. ഒഞ്ചിയം, വടകര, കണ്ണൂർ എന്നിവിടങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുക. ടി പി ചന്ദ്രശേഖരനോടുള്ള ഈ രൂപസാദൃശ്യമാണ് വടകര സ്വദേശിയായ രമേഷിനെ ചിത്രത്തിലെ നായകനായി തിരഞ്ഞെടുക്കാൻ കാരണം. ടി പി ചന്ദ്രശേഖരനെ ഒരു തവണ മാത്രമാണ് താൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. താൻ കാണാൻ ടി പി ചന്ദ്രശേഖരനെ പോലെയാണെന്ന് നിരവധി പേർ പറഞ്ഞിരുന്നതായും രമേഷ് പറഞ്ഞു. ബൈക്കിൻ്റെ നമ്പർ വരെ കൊടുത്തിട്ടാണല്ലോ ടി പിയെ കൊലപ ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബൈക്കിൻ്റെ നമ്പർ വേറെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കൊല ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ എന്തായാലും ആൾ മാറി ചെയ്തു പോകാത്തത് നിങ്ങളുടെ ഭാഗ്യമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഖാവ് ടി പി 51 വയസ്സ് 51 വെട്ട് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ ചന്ദ്രശേഖരൻ എന്ന വിപ്ലവകാരിയുടെ ജീവിതമാണ് വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ തിരുവോണത്തിന് ചിത്രീകരണം തുടങ്ങാനിരുന്ന സിനിമ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നതായി സംവിധായകൻ മൊയ്തു താഴത്ത് പറഞ്ഞു. നിരവധി സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരും പിന്മാറിയിരുന്നതായും സംവിധായകൻ പറഞ്ഞു. ജലീൽ ബാദുഷയുടേതാണ് ക്യാമറ. ഷാജി ഒലവക്കോടാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.